ഹലോ ഫ്രണ്ട്സ്, ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വ്ളോഗ് കാണിക്കാനാണ്. അതായത് നമ്മളിന്ന് സാധാരണ ഒരു ഹെയർ സ്റ്റൈൽ, അതായത് നോർമലായിട്ട് നിൽക്കുമ്പോൾ കെട്ടാൻ പറ്റിയതും ജസ്റ്റ് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ കെട്ടാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് പ്രിൻസീല തലയിലാണ് കാണിക്കാൻ പോകുന്നത്. അത് ഫിദിനെയാണ് ചെയ്യാൻ പോകുന്നത്, ഞാനാണ് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു വീഡിയോ കാണിക്കാൻ പോവാം. കെട്ടായി, കെട്ടാറായിയോ? പ്രിൻസ് നല്ല ഭംഗിയിലിരിക്കാണ്. കുട്ടി ഏത് ഫംഗ്ഷന് പോവാനാണ് ഇരിക്കുന്നത്. ഇവനാണ്ട കെട്ടാണ് കൂടി. ഇപ്പൊ നമ്മള് കെട്ടാൻ പോകുന്നത് സാധാരണ ഒരു ഫംഗ്ഷന് പോവാണോ അതോ നമ്മളിങ്ങനെ ഡെയിലി വരുമ്പോ കെട്ടണോ കെട്ടണത്? ഒരു വാരി വലിച്ചിട്ടൊരു കെട്ടുണ്ട് എപ്പോഴും, അത് മാറ്റ്. ഞങ്ങൾ നല്ല കെട്ട് കാണിച്ചത് അതുപോലെ കെട്ടിയാ മതി. ഒരു ശ്രദ്ധയില്ലാത്തൊരു കുട്ടി. ഈ സൈഡ ഭംഗിണ്ടാവാതിപ്പോ ആൾക്കാരെ മുഖം അനുസരിച്ചിട്ട് വേണം. ആ കുങ്കുമം നിറച്ചിട്ടിട്ടത്, അതെ, ആ ഷീലേറെ ലുക്കുണ്ടിട്ടടി. അതെ, ഇല്ല അല്ലെ, അവൾക്ക് ഈ സൈഡ ഭംഗി. പ്രിൻസിക്ക് വലത്തെ വശ ഭംഗിയിട്ട് പ്രിൻസി തീരുമാനമായി. അതന്നെ വലുത്തെന്ന് പറയുമ്പോ ഇപ്പുറത്ത് കഴിക്കുന്നത്. ആ ഇത് ഒരു മോഡേൺ ലുക്ക് ഉണ്ട്. അതെ, കുറച്ച് പൊക്കിട്ട് ചിരിച്ചിരിക്കും പ്രിൻസിയെ. മുടി കെട്ടുമ്പോഴും ക്ലിക്കലി ആവണ്ടാ? കണ്ട എടുത്തത് നല്ല ഭംഗിയിൽ ഇങ്ങനെ ലേശം പൊക്കിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത കാരണം എങ്ങനെ വേണം എനിക്ക് കുത്താൻ എളുപ്പമുണ്ടല്ലേ. പിന്നെ മുടി അങ്ങനെ തന്നെ നിന്നോളൂ. ഇപ്പൊ നോക്കിയപ്പോ പ്രിൻസിയുടെ മുഖത്തിന്റെ ആ ഒരു ഘടന തന്നെ മാറിപ്പോയി. പ്രിൻസി നല്ല ലുക്ക് കാണാൻ. ജസ്റ്റ് അവിടെയും ഒരു ലാശം കൂടി എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ പൊക്കിയ കുറച്ചുകൂടി ഭംഗിണ്ടാവും. ഭംഗീൻ്റെ ഇട്ട് പ്രിൻസി കാണാൻ. നല്ല സൂപ്പർ അല്ലേ, ഒറ്റയ്ക്ക് കെട്ടാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു കെട്ടാട്ടാ. നീ കെട്ടിക്കുന്ന എല്ലാശം പൊന്തിച്ച് ഇങ്ങനെ ഒരു പഫ് പോലെ വെക്കാൻ പോക്കി. ഇത് ഭംഗിന്റെ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിലും അത് ഭംഗിന്റെ എണ്ണമയം പോലെ ഫീൽ ചെയ്യണം. ഇനി നെക്സ്റ്റ് ഒരു ചെറിയൊരു ഫംഗ്ഷന് പോകുമ്പോ നമുക്ക്, അതെ, ഇങ്ങനെ മതി ജസ്റ്റ് ലൂസ് ആക്കിട്ട് നമ്മുടെ ഇത്
പുഴ പറഞ്ഞ സൈഡിൻ്റെ അടുത്തെ ഈ ഭാഗത്തൊരു മുടിവ് അടങ്ങി കട്ട ഇവിടെ നമ്മളെ കിടാറ് ായിട്ടുണ്ട് മനസ്സമ്മതിനെ കല്യാണത്തിന് എങ്ങനെയല്ലേ കെട്ടിണ്ടായിരുന്നെ ഫ്രണ്ട് അല്ലടി അത് ഞാൻ തന്നെയാണ് കൂട്ടി ഇങ്ങനെ ഒരു കെട്ട് ഉള്ള നല്ലെനിക്ക് നല്ലൊരു ഓർമ്മ ഒന്നങ്ങനെ പറഞ്ഞേ ചേച്ചി ഹെഡ്ലൈറ്റോടെ കിടക്കുന്ന കൊണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞു മനസ്സിലാവും ഏയ് അവിടെ കെട്ടി വെറുതെ കുത്തിയാ മതി ഇത് വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോ ചിരിച്ച ഉറങ്ങല്ലേ ചിരിച്ച ചില കുട്ടികൾക്ക് തലമുടി വെട്ടും ഉറക്കം വരും അതുപോലെ പ്രീതിക്ക് ഉറക്കം വരുന്ന പോലെ ആ കുത്തിക്കോ പ്രിൻസിന്റെ മുഖത്തിന് ചിരിച്ചിരുന്നു അല്ലെങ്കിൽ പറയും ചേരുന്നില്ലാന്ന് പ്രിൻസിക്ക് ഏതാണ് ചേരുന്നത് എന്ന് എന്റെ പിള്ളേര് പറഞ്ഞ പോലെ എന്റെ പിള്ളേർക്ക് എന്റെ കല്യാണം കാണണം അതാ പെരനെ കെട്ടിയാ മതി അപ്പൊ എന്നെ അമ്മനെ കെട്ടിക്കോളൂ നോക്കി കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു ണ്ടോ നമ്മൾ രണ്ടുതരം ഹെയർ സ്റ്റൈലാണ് കാണിച്ചത് സാദാ പിടിയും ഒരു ചെറിയൊരു ഫംഗ്ഷന് പോണ കിട്ടും നമ്മള് കാണിച്ച ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നീ തന്നെ കെട്ടുണ്ടോ ഈ മുടി മുടി കെട്ടിയേറ്റ് കുട്ടിയുടെ പോകുന്നൊക്കെ ശനിയായിട്ടില്ല അന്നു ചോറുണ്ടോ ബൈ ഇവന്റെ ചേച്ചിനെ കുളിപ്പിക്കാണ് ഇന്ന് ഇവരുടെ തല കഴുകൽ ബ്ലോ ഡ്രൈ ചെയ്തായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നിട്ട് തല കഴുകാറ് അപ്പൊ നമ്മുടെ മാസ്ക് ഒക്കെ ഇട്ട് തല കഴുകും രണ്ടു ദിവസം കൂടുമ്പോ ഇതൊരു പകരം വീട്ടിലാണോ മുടി കെട്ടി കൊടുത്തതിന് ഇങ്ങനെ
ഈ ഷാമ്പൂ ഇവിടെ മാത്രമേ ഉള്ളൂ, അത് കാരണം ഇവിടെ ഒന്നും കുളിക്കില്ല. ഒന്നുകൂടി പറയാ, ഈ ഷാമ്പൂ ഇവിടെ മാത്രമേ ഉള്ളൂ, അത് കാരണം ഇവിടെ ഒന്നും കുളിക്കില്ല. തല മാത്രം കേട്ടാ, നോട്ട് ദ പോയിന്റ്. എനിക്ക് പ്രിൻസി കുട്ടിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. പ്രിൻസിക്ക് വേണ്ടി ഞാൻ തല ഒഴിഞ്ഞു വെച്ചേക്കാ, കുളിപ്പിക്കേ മാറ്റിപ്പിക്കുക. ഇന്ന് ഞാനൊരു താജ്മഹൽ പൊന്നിയാണ് കാറ്റ് മാത്രമുള്ളൂ കഴിഞ്ഞുണ്ട് വേറെ. ഇരിക്കുന്നല്ലടി നാളെയാ ദിവസം വെച്ചേക്കാട്ടെ. പണ്ട് സ്കൂളിൽ പോകുമ്പോ അതിന്റെ പിള്ളേ പോവാ, ഇവിടെ കുളിക്കാൻ അതിന്റെ പിള്ളേ. പ്രിൻസി മിഞ്ഞാന്ന് കഴിയുമ്പോ നാളെ തന്നെ മനസ്സിലായിട്ടായിരുന്നില്ല, അറിയാതെ അത്രക്കൊന്നുമില്ലടി പറഞ്ഞ കാരണം ചോദിക്കാ. മാസ്ക് ഇടണം, നമ്മള് മാസ്ക് എംബ്രോയിഡറി ചെയ്തതിന്റെ സെയിം കമ്പനി മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ ഇടാറ്. പ്രിൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് തലയിൽ. നല്ല മണല്ല ഒരു മാസ്ക് അല്ലേ ഇത്? തന്നെ ചെയ്യാൻ മടി പിടിക്കും, ഒരാള് ചെയ്തരുമ്പോ മതി. കുട്ടിയാണെങ്കിൽ മേലെ എനിക്ക് പണിയെടുക്കണുണ്ട്, ഈ കുട്ടി പണിയെടുക്കണോ?
ഇതിട്ടിട്ട് 5 മിനിറ്റ് നമ്മള് 5 മിനിറ്റ് വെക്കിയിരിക്കും. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളത് കഴിയണം. മാസ്ക് ഇടൽ കഴിഞ്ഞു. ഇനി ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ മാസ്ക് ഇട്ടിട്ട് കിടത്തും. ഇത് കഴിഞ്ഞിട്ട് കഴുകിക്കളയും. അപ്പൊ അടിപൊളി മുടി. രണ്ടു ദിവസത്തേക്ക് നല്ല സൂപ്പർ ആയിട്ട് നിങ്ങളുടെ ഇന്നത്തെ ആ വ്ളോഗിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് ഇത്രയൊക്കെയാണ്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നാളെ വീണ്ടും കാണാം.